ഉടമ്പരിക്കൊണ്ട് അനേകർ പലായനം ചെയ്യുന്ന ഏറ്റവും കഠിനമായ ദുസ്സഹമായ വേദനാനിർഭരമായ അനുഭവങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കും. നമ്മൾ ആരുടെ കൂടെ നിൽക്കുമെന്ന് ചോദിച്ചാൽ സഭ കൂടെ നിൽക്കുന്ന വേദനിക്കുന്നവരുടെ കൂടെയാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധം വഴി തോറ്റിട്ടേ ഉള്ളൂ, വിജയിച്ചിട്ടില്ല മനുഷ്യകുലം. അതുകൊണ്ട് എന്ത് കാരണത്താലായാലും എൻ്റെ നീക്കണത്താലായാലും യുദ്ധത്തെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല, സഭയ്ക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് വേദനിക്കുന്നവരുടെ കൂടെയാണ്, അതാരായാലും ശരി, മനുഷ്യ മക്കൾ ആരായാലും ശരി, അവരുടെ കൂടെയാണ് നമ്മുടെ പ്രാർത്ഥന. അവർക്ക് ആശ്വാസം നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇസ്രായേലിൽ നമ്മുടെ ഇടവകയിൽ നിന്ന് പോയിരിക്കുന്ന അവരൊക്കെ സുരക്ഷിതരാണ്. അവരെക്കുറിച്ച് മാകുലിതരാകേണ്ട, കാരണം അതിൻ്റെ ഉള്ളിൽ സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു ഭരണകൂടമാണ് അവിടെയുള്ളത്. അപ്പോൾ അതേക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. എങ്കിലും നമ്മൾ ഒരുപാട് പ്രാർത്ഥനയോടെ വ്യാപരിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണെന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്ന ദിവസം ദീപികയുടെ എം ഡി ബഹുമാറ്റാം എന്നെയും ഉണ്ടാക്കിയ അച്ഛൻ എന്നെ നിങ്ങളോട് അവസാനം അല്പനേരം സംസാരിക്കും. ദീപികയെക്കുറിച്ച്, ദീപികയെ വരുത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് അച്ഛൻ വരും. ഈ കുർബാന അവസാനം ഇപ്പം ഞാൻ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വചനഭാഗത്തേക്ക് കടക്കാം. ഇതായത് ആരുടേതാണ് ഈ ഇസ്രായേൽ കൈവച്ച് വച്ചിരിക്കുന്ന സ്ഥലം എന്നുള്ളതിൻ്റെ ഉത്തരമാണ് എൻ്റെ തിരുവചനം പറയും. അത് ആരുടേതാണ്? അതാണല്ലോ തർക്ക വിഷയം. മൊബാബ് തീരത്ത് ജനത്തെ ഒന്നിച്ചു കൂട്ടിയിട്ട് ആ യാത്രയുടെ അവസാനത്തിൽ മോശത്തിൻ്റെ ദൗത്യം ജോഷുവയ്ക്ക് കൈമാറുന്നതിന് മുൻപ് അതുവരെ നടന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർക്ക് ശരിയായ മാർഗദർശനം നൽകുന്നതിൻ്റെ ഒരു ഭാഗമാണ് നാം കേട്ടത്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4 പ്രസക്ത പ്രസംഗങ്ങളാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ മുഴുവൻ വിഷയം. അതിൻ്റെ ഒരു ചെറിയ ഭാഗം 11 അധ്യായത്തിൽ വരുന്നതാണ്. ഇന്ന് ഓർമ്മിപ്പിക്കുക അവരെ, ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുവിൻ. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ മക്കളോടല്ല, നിങ്ങളോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ദൈവമായ കർത്താവ് എന്താണ് ചെയ്തത് നിങ്ങൾക്കറിയാമല്ലോ. ഈജിപ്തിലെ ഫറവോയുടെ ദൈവം എന്താണ് ചെയ്തത്, നിങ്ങളെങ്ങനെയാണ് സ്വതന്ത്രമാക്കിയത്, നിങ്ങളെങ്ങനെയാണ് ചെങ്കടൽ കടത്തിക്കൊണ്ട് പോകുന്നത്, നിങ്ങളുടെ പിന്നാലെ വന്ന ശത്രുക്കളോട് എങ്ങനെയാണ് ചെയ്തത്, അവരുടെ കുതിരകളും അവരുടെ പട്ടാളവും ഒക്കെ എവിടെ പോയി, മരുഭൂമിയിൽ നിങ്ങളെങ്ങനെയാണ് കൊണ്ടു നടന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഭക്ഷണം നൽകിയത്, ഇതൊക്കെ നിങ്ങൾ ഓർമ്മിക്കുക. മാത്രമല്ല, നിങ്ങളെതിരായിട്ട് പ്രവർത്തിച്ച ആ കോറാഖിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ജനത്തോട് എന്താ ദൈവം ചെയ്തത്, ഭൂമി വാർന്നവരെ വിഴുങ്ങി. സംഗീത പുസ്തകത്തിൻ്റെ 11 അധ്യായത്തിൽ പറയുന്നൊരു കാര്യമാണ്. അതായത് മോശയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ, ഞങ്ങൾക്കും അധികാരമുണ്ട്, ഞങ്ങളും തിരഞ്ഞെടുക്കപ്പെടുന്ന ജനമാണ്. നമ്മുടെ കോറാഖിൻ്റെ നേതൃത്വത്തിൽ, ലേവി ഗോത്രത്തിൽപ്പെട്ട കോറാഖിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മല്ലന്മാരായിട്ട് വന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ച്, അദ്ദേഹം പതിപോലെ കൈകൾ വിരിച്ച് യഹോവയുടെ പ്രാർത്ഥിച്ചു. അവസാന ഘട്ടത്തിൽ എന്താ ചെയ്ത, എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്, ഭൂമി വാ വളർന്നു അവരെ വിഴുങ്ങി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്തെങ്കിലും ഒഴിച്ചിൽ പിടിച്ച് മരിച്ചു പോയി കാണും. ഭൂമി വളർന്ന് എപ്പോഴും ആശാവാടക്കാൻ നേരത്തെ. അപ്പോൾ അങ്ങനെ സംഭവിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ നിരസിക്കാൻ പാടില്ല. ഇത് ഈ ദേശം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് പിതാവായ അബ്രഹാമിനോടും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്തത് കൊണ്ടും അവിടെ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ടും നിങ്ങൾക്കായിട്ട് നൽകുകയാണ്. എന്നാൽ നിങ്ങൾ ഇന്ന് നൽകുന്ന കൽപ്പനകൾ അനുസരിച്ചില്ല എങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയും നിങ്ങൾ അറ്റുപോവുകയും ചെയ്യും. ഇന്നത്തെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അതിനകത്ത്. ഇസ്രായേൽ ആരുടേതാണ്? ഇസ്രായേൽ ആരുടേതാണുള്ള ക്ലിയറായിട്ട് ഉത്തരവാണ്. ഇത് വലിയ ചർച്ച നടക്കുകയല്ലേ, ഇസ്രായേൽ അധിനിവേശം നടത്തി എന്നൊക്കെ പറയും. വസുധാര ഇസ്രായേൽ ആരുടേതാണ്? അത് വാഗ്ദത്ത് ഭൂമിയാണ്. BC 1250 ഈ പുറപ്പാട് സംഭവം കൃത്യമായിട്ട് പറഞ്ഞ. അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇന്നവിടെ അധിവസിക്കുന്ന ജനവിഭാഗത്തിൻ്റെ വിശ്വാസം ഉണ്ടാകുന്നതിന് 2600 വർഷങ്ങൾക്ക് ശേഷമാണ്. 2600 വർഷങ്ങൾ കർത്താവിനും ശേഷം 600 വർഷങ്ങൾ കഴിഞ്ഞ ഇത് BC 1250 ഈ നാട്, ഈ വാഗ്ദത്ത നാടായി ഈ പ്രദേശം ഒരു വിഭാഗത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം, അവർ കരുതിയ ജനത്തിന് നൽകപ്പെട്ടത്.
ഇപ്പൊ പുറപ്പാടിൽ 1250 സ്വാഭാവിക 25 വർഷം കൂടെ കഴിയുമ്പോഴാണ് സീനായ മലയുടെ അടിവാരത്തെത്തുന്നതും ഉടമ്പടി ഉണ്ടാകുന്നതും. നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. 10 കൽപ്പനകൾ നൽകിക്കൊണ്ട് നിങ്ങൾ ഇതനുസരിച്ച് ജീവിക്കണം, അല്ലായെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും, നിങ്ങൾ അറ്റുപോകുകയെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ആ ജനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അവരനുസരിച്ചില്ല, പല പ്രാവശ്യം അനുസരിച്ച് അന്ന് തന്നെ അനുസരിച്ചില്ല. അതുകൊണ്ട് തന്നെ 40 വർഷക്കാലത്തേക്ക് അവരവിടെ ഇഴയേണ്ടതായിട്ട് വന്നു. കാദേശ് ബർണായിൽ വെച്ച് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനം അവിശ്വസിച്ചതുകൊണ്ട് അത് വിശദീകരിക്കാൻ സമയമില്ല. അവരവിടെ ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നേരിട്ട് പ്രവേശിക്കേണ്ടിടത്ത് 40 വർഷം അവിടെ ഇഴയേണ്ടതായിട്ട് വന്നു. ആദ്യത്തെ ശിക്ഷ അതാണ് സംഭവിക്കും. അത് കഴിഞ്ഞങ്ങോട്ട് ശിക്ഷകളുടെ തുടർച്ച, പിന്നീട് അവരങ്ങോട്ട് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലൊക്കെ പിടിച്ചതൊന്നും അന്ന് ഫിലിസ്തീയർക്കെതിരായുള്ള യുദ്ധം അത് തന്നെ ഇന്നും തുടരുന്നേ, ജനം വേറെയാണെന്നുള്ളതേ ഉള്ളൂ. ഫിലിസ്തീയ വിഭാഗം എന്ന് പറയുന്ന യുദ്ധമുണ്ട്. പലസ്തീന എന്ന് പറയുന്ന ഫിലിസ്തീയർ എന്ന പദത്തിൽ നിന്നുണ്ടാകുന്ന റോമാക്കാരുടെ പേരാണ് പലസ്തീന. ഫിലിസ്തീയർ എന്ന പദത്തിൽ നിന്നുണ്ടാകുന്നത്. അത് ഞങ്ങളോട് തുറന്ന് ഞാൻ വന്നില്ലേ ചരിത്രം നോക്കിയ വേദപുസ്തകം കയ്യിലിരിക്കുന്നതിന് ഇതിൻ്റെ ചരിത്രം വളരെ വ്യക്തമാണ്. വേദപുസ്തകം ചരിത്രം പഠിപ്പിക്കുന്നതല്ല, എങ്കിൽ അതിനകത്ത് ചരിത്രത്തിൻ്റെ പ്രതിഫലനങ്ങളുണ്ട്. എന്താ സംഭവിച്ചത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ രാജാക്കന്മാരുടെ കാലം വന്നു, സാബുകൾ വന്നു, അതിനുശേഷം ദാവീദ് രാജാവ് വന്നു. ശക്തമായ സാമ്രാജ്യമായി ദാവീദ് രാജാവ് അർവേന എന്ന വ്യക്തിയോട് 50 ശെക്കൽ കാശ് കൊടുത്ത് വാങ്ങിച്ച സ്ഥലമാണ് ജെറുസലേം. വളരെ കൃത്യമായിട്ട് വേദപുസ്തകം പറയുന്നു. ദാവീദ് രാജാവ് അർവേന എന്ന് പറയുന്ന വ്യക്തിക്ക് 50 ശെക്കൽ കൊടുത്ത് വാങ്ങിച്ച സ്ഥലമാണ്. അങ്ങോട്ട് ഹെബ്രോണിൽ നിന്ന് വാഗ്ദാന പെടകം ആഘോഷമായി കൊണ്ടുപോയി ജെറുസലേമിൽ പ്രതിഷ്ഠിച്ചു. ആ പ്രതിഷ്ഠിക്കപ്പെട്ട ആ കാര്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാ അദ്ദേഹം അത് സന്തോഷത്തിൽ ഡാൻസ് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം. അവിടെ കിട്ടുന്ന പ്രതിഷ്ഠിച്ചതിന് പിന്നീട് തൻ്റെ പുത്രനായ സോളമൻ ആദ്യത്തെ ദേവാലയം പണിതു. സുന്ദരമായ ദേവാലയം. പക്ഷെ എന്താ സംഭവിച്ചേ, ദേവാലയമൊക്കെ ഉണ്ട്, ആഘോഷങ്ങളുടെ ആഡംബരമുണ്ട്, വലിയർപ്പണങ്ങളെ ലക്ഷക്കണക്കിന് ആടുകളെ വലിയർപ്പ്. പക്ഷേ കർത്താവിലുള്ള വിശ്വസ്തതയിൽ നിന്ന് പിന്മാറിയപ്പോൾ കഠിനമായ ശിക്ഷയുണ്ടായി. ബാബുലോണിയൻകാർ വന്ന് ആക്രമിച്ച് കീഴടക്കിയ ദേവാലയം നശിപ്പിച്ചുകൊണ്ട് ഇവരെ കൊണ്ട് കെട്ടുകെട്ടി അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ പോയി 50 വർഷക്കാലം ഭയങ്കരമായ പീഡനത്തിന് വിധേയമായി. 50 വർഷം കഴിഞ്ഞ് ഈ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദൈവം നമ്മൾ ഓർമ്മിക്കാൻ പറയുമ്പോൾ നമ്മൾ ഓർക്കണം. തമ്പുരാൻ നമുക്ക് പരീക്ഷണങ്ങളുടെ കടത്തുകൾ പക്ഷേ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അപ്പം ഇവരെ ഉപേക്ഷിച്ചില്ല. 50 വർഷം കഴിഞ്ഞപ്പോൾ സൈറസ് ചക്രവർത്തി ഒരാളിലൂടെ പേർഷ്യക്കാർ വന്ന് ബാലോണിക്കാരെ തോൽപ്പിച്ചിട്ട് ഇവരെ സ്വതന്ത്രമാക്കി പോയി ദേവാലയം പണിതോളാൻ പറഞ്ഞു. സർക്കാരിൻ്റെ പണം കൊടുത്ത് പണിയാൻ പറഞ്ഞു പണിതു. രണ്ടാം സെറുബാബലിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിൻ്റെ നെഹെമ്യയുടെ കാലഘട്ടത്തിൽ ദേവാലയം പണിതും. ആ രണ്ടാമത്തെ ദേവാലയം വീണ്ടും അതിനു ശേഷം തുടർച്ചയായിട്ട് പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. 721 അസീറിയക്കാർ വന്ന് ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്ത് പിടിച്ചടക്കി. അങ്ങനെ പോയതിന് ശേഷം തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടം പിന്നെ നമുക്കറിയാം മക്കബായക്കാരുടെ കാലഘട്ടം വരിക. പിന്നെയും പിടിച്ചു നിൽപ്പിന് വേണ്ടി അതിശക്തമായി അങ്ങോട്ട് പോവുകയാണ്. അതിനിടയിൽ ഗ്രീക്കുകാർ വന്നു, അതേശേഷം അവസാനം റോമാക്കാർ വന്നു. റോമൻ ചക്രത്തെ ആധിപത്യത്തിൽ ഒരു കോളണിയായിട്ട് മാറിയപ്പോഴാണ് ഈശോ ജനിക്കും. അപ്പോഴാണ് പീലാത്തോസും ഹെറോദോസും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ ജനം, ഈ ഭൂമി ആരുടേതാണ്? അവിടെ അവർ അവിടെ കഠിനമായിട്ട് അവരുടെ ജീവിത രീതിയിൽ ഏറ്റവും വലിയ അവിശ്വസ്തത കാണിച്ചു. എന്താണത്? ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായിട്ട് വന്നിട്ട് അവർ സ്വീകരിച്ചില്ല. അവൻ സ്വന്തക്കാരുടെ പക്കലേക്ക് വന്നു, സുഖീയർ അവനെ സ്വീകരിച്ചില്ല. അന്ധകാരം പ്രകാശത്തെ വിഴുങ്ങിക്കളഞ്ഞു. ശിക്ഷ ഉണ്ടാകാതിരിക്കുമോ? അവരവസാനം അവരെ കഠിന ഹൃദയത്തോടെ പറഞ്ഞ് ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വീഴട്ടെ എന്ന് പറഞ്ഞു. അതാണ് പിന്നീട് 2000 വർഷം കണ്ടത്, ആ രക്തം വീണതാ. ലോകം മുഴുവൻ അവർ ചെതറി, കംപ്ലീറ്റ് ആയിട്ട് ചെതറപ്പെട്ടു. അങ്ങനെ കേരളത്തിലും വന്നു ചെതറിയത്. എന്നോട് കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ദിവസത്തിൽ ഒരു ചേച്ചി ചോദിച്ചു, താഴെ ഹാ ഈശോയെ കുരിശി തറഞ്ഞല്ലേ യൂതന്മാർ, എന്തിനാ അവരുടെ കൂടെ നിൽക്കുന്നത്? യൂതന്മാർ ദൈവത്തിൻ്റെ ജനമാ, ദൈവം അവരോട് ക്ഷമിച്ചു, ദൈവം എല്ലാവരും ക്ഷമിക്കുന്നില്ലേ. അതുകൊണ്ട് പ്രവാചകന്മാരിലൂടെ പറഞ്ഞു, ഇസ്രായേൽ തിരിച്ചു വരും, സമുദ്രത്തിൻ്റെ സമ്പത്ത് ഞാൻ അവന് കൊടുക്കും,
വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഏശയ്യായുടെ പ്രവചനത്തിന് 43-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ഞാൻ എൻ്റെ ജനത്തെ വിളിച്ചു കൂട്ടും. ഞാൻ തെക്കിനോട് പറയും തടയരുത്, വടക്കിനോട് പറയും വിട്ടുകൊടുക്കുക എന്ന് പറയും. നിങ്ങൾ എടുത്ത് വായിച്ചത് ഒക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രവചനങ്ങളല്ലേ ഇതെല്ലാം. ഇസ്രായേൽ തിരിച്ചു വരും. ബ്രിട്ടീഷുകാരൻ പിന്നീട് കാലഘട്ടം നമുക്കറിയാമല്ലോ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇവർ. പിന്നീട് അവർ ബ്രിട്ടീഷ് അടിമത്തത്തിൽ വന്നു. ഓട്ടോമൻ ചക്രവർത്തിമാർ 3-4 നൂറ്റാണ്ട് ജീവിച്ചതിന് ശേഷം, ഭരിച്ചതിന് ശേഷം കോളണിയിൽ കിടന്ന് അടിമ വേല ചെയ്തിട്ട് അവസാനം ബ്രിട്ടീഷുകാർ വന്ന് നമ്മളെപ്പോലെ കോളണിയാക്കി അവർ പോകാൻ നേരത്ത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം 47-ൽ ബ്രിട്ടീഷുകാരും പറഞ്ഞു, നിങ്ങൾ വഴക്കുണ്ടാക്കേണ്ട, രണ്ട് രാജ്യം നമുക്ക് തരാം, ഒന്ന് ഇസ്രായേലിനും മറ്റ് പലസ്തീനായി. അല്ലേ നടന്ന കാര്യം? യു എൻ ജനറൽ അസംബ്ലി ഒന്നിച്ചുകൂടി പറഞ്ഞതാ. ഇവരെ സന്തോഷത്തിൽ ഏറ്റെടുത്തു, മറ്റവരോ ഞങ്ങൾക്ക് വേണ്ട, കാരണം ഇവരെ ഇവിടെ പറ്റിയില്ല. ഈവരെ ഉന്മൂലനം ചെയ്യണം, ഈവരെ തകർക്കണം, ഇവർ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ജനം അന്ന് അനുഭവിച്ച എല്ലാ ശിക്ഷയ്ക്കും പരിഹാരം ചെയ്തു. ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ ജനത്തോട് ദൈവം തന്നെ ക്ഷമിക്കുന്നതായി കാണുന്നേ. അപ്പോൾ അതുകൊണ്ട് അവർ വീണ്ടെടുക്കുകയാണ്. വീണ്ടെടുത്തിട്ട് അവരൊരു അതിശക്തമായ ജനമായിട്ട് മാറി, പ്രതാപമുള്ള മഹത്വമുള്ള ജനതയായിട്ട് മാറി. ഈ ലോകത്തിലെ നോബൽ സമ്മാനങ്ങൾ 290 നോബൽ സമ്മാനങ്ങളാണ് യഹൂദൻ വാങ്ങിച്ചെടുത്തത്. കണ്ടുപിടുത്തങ്ങൾ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ അവരിൽ നിന്നാണ്, ഐൻസ്റ്റൈനൊക്കെ അവിടെ നിന്നാണ് ഉണ്ടായതും. എന്തുണ്ട് ഈ ജനം? വളരെ ചെറിയൊരു ജനം. എന്തിനുണ്ട് ഈ സ്ഥലം? കേരളത്തിൻ്റെ പകുതി തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരുന്നത്തോളം സ്ഥലം അവിടെ കൂടിയിരിക്കും. ഈ ജനം എന്തേലുണ്ട്? 80 ലക്ഷം, അത്രയേ ഉള്ളൂ. ആ ഒരു ചെറിയ വിഭാഗം എതി ചുറ്റുപാടും കിടക്കുന്ന ആ ജനവിഭാഗത്തിൻ്റെ 0.4 അത്രയേ ഉള്ളൂ അവരെ. ബാക്കി 96.6 അറബികളാണ്. ഇവരെല്ലാം അങ്ങോട്ടും കൂടെ ഞെക്കി. ഇവരെ യുദ്ധം 1948 തന്നെ ഉണ്ടായി. ഇവരിവിടെ പറ്റില്ല എന്ന് പറയുക, എല്ലാവരും കൂടെ വന്ന് ഭയങ്കരമായിട്ട് ഇവരെ തകർക്കാൻ ശ്രമിച്ചു. തോറ്റോടി 67-ൽ അതുപോലെ തന്നെ യുദ്ധമുണ്ടായി. അവരുടെ കുറേ സ്ഥലങ്ങൾ ഇവരങ്ങ് പിടിച്ചെടുത്തു. അത് കഴിഞ്ഞ് 73-ൽ ഉണ്ടായി. വീണ്ടും ഇതാ ഇപ്പം 2023 ഉണ്ടായിരിക്കും. എന്താ വരാൻ പോകുന്നതെന്ന് ദൈവത്തിൻ്റെ പദ്ധതി അതിനനുസരിച്ച് നമ്മൾ കാത്തിരുന്ന് കണ്ടാൽ മതി. പക്ഷേ നമ്മെ സംബന്ധിച്ച് അങ്ങോട്ട് ക്ലെയിമൊന്നുമില്ല. ആ പ്രദേശത്തിന് ക്ലെയിമുണ്ട് ഇസ്രായേലിന്. ആ പ്രദേശത്തെ പുതിയ ജനവിഭാഗം ധരിക്കുന്ന അവരുടെ ആള് ആ അങ്ങ് മദീനാൻ പുറപ്പെട്ട് ഒരു ചിറകുള്ള കുതിരപ്പുറത്ത് വന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്വർഗാരോഹണി ചെയ്യുന്നത് ഞങ്ങൾക്കും ക്ലെയിമുണ്ടെന്ന് അവർ പറയും. ക്രിസ്ത്യാനിക്ക് ക്ലെയിമൊന്നുമില്ല, കാരണം ക്രിസ്ത്യാനിക്ക് ക്ലെയിം വേണ്ട. എന്തിനാണെന്നറിയാമോ? ക്രിസ്ത്യാനി ജെറുസലേം, പുതിയ ജെറുസലേം സഭയായി രൂപാന്തരപ്പെട്ടു. അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് ഒറ്റ ദേവാലയമല്ല, ക്രിസ്ത്യാനിക്ക് എവിടെയും ദേവാലയമാകാം. പക്ഷേ ക്രിസ്ത്യാനിക്ക് ജെറുസലേം എന്ന് പറയുന്നത് സഭയാണ്. അടുത്ത ജെറുസലേമിനെ കാത്തിരിക്കുക. വെളിപാടിന്റെ പുസ്തകത്തിന് 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ പുതിയ ജെറുസലേം അണിഞ്ഞൊരുങ്ങി വരുന്നത് ഞാൻ കാണുന്നു. അതാണ് ദൈവത്തിൻ്റെ ഈശോമിശിഹായുടെ 2-ാമത്തെ വരവിൽ. പിന്നെ എന്തിനാ ക്രിസ്ത്യാനി പ്രാധാന്യം? ചരിത്രപരമായ സംഭവങ്ങൾക്ക് സാക്ഷിയായി നമുക്കത് പ്രയോജനപ്പെടും. ഓർമ്മിക്കാം, ഈശോ ജനിച്ച സ്ഥലം, ഈശോ നടന്ന സ്ഥലം, ഈശോ കുരിശിൽ മരിച്ച സ്ഥലം, ഈശോ കുരിശിൽ ചുമന്ന സ്ഥലം, അമ്മയുണ്ടായിരുന്ന സ്ഥലം, അപ്പസ്തോമാർ നടന്ന സ്ഥലം, ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ നമുക്ക് കൊള്ളാല്ല. നമുക്ക് ക്ലെയിമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് വളരെ ക്ലിയർ ആയി മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ഈ യുദ്ധങ്ങളിലൊക്കെ പിമ്പിലെ നമ്മുടെ ചില ആളുകൾ പോലെ ഇവിടെ ഹൂ അവർ അധിനിവേശം നടത്തുന്ന പറയുമ്പോൾ, അധിനിവേശം ആരാ നടത്തിയത്? ആരാ നടത്തിയത്? ഈയിടെ ഈ ഭീകരന്മാരുടെ നേതാവ്, അതിൻ്റെ സ്ഥാപനത്തിൻ്റെ നേതാവ് പറഞ്ഞു, ഞങ്ങളിത് ആരംഭം മാത്രമേ ഉള്ളൂ, ഞങ്ങളിത് ലോകം മുഴുവൻ നടപ്പാക്കും, ഞങ്ങൾ പുതിയൊരു സാമൂഹ്യ ക്രമം കൊണ്ടുവരും, ക്രിസ്ത്യാനി ഇല്ലാത്ത ഒരു സാമൂഹ്യ ക്രമം ഞങ്ങൾ കൊണ്ടുവരുമെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പരസ്യമായി പച്ചയ്ക്ക് പറഞ്ഞിട്ട് ക്രിസ്ത്യാനി വേഷം കെട്ടി നടക്കുന്ന ചില നേതാക്കന്മാർ ഇവിടെയുണ്ടല്ലോ കേരളത്തിൽ. വാ തുറന്ന് ഒരു വാക്ക് പറയാൻ, പ്രതികരിക്കാൻ ഈ കക്ഷികളെ കൊണ്ട് പറ്റിയില്ലല്ലോ. സങ്കടകരമായ കാര്യമാണ്. വരാൻ പോകുന്നപ്പോൾ എന്നാ സംഭവിക്കുന്നത്? അതേ ഭീകരതയെ വളം വെച്ചു കൊടുക്കുകയാണ് ഇവിടെ. അതിഭയങ്കരമായ രീതി അതേ ഭീകരതയെ വളം വെച്ചു കൊടുക്കുകയാണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഉത്കണ്ഠയുണ്ടാകും. നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ ജീവിക്കുന്ന ഈശോമിശിഹായില്ല. ഈശോമിശിഹായ്ക്ക് വേണ്ടി ജീവൻ പരിയർപ്പിക്കാൻ സന്നദ്ധമാകുന്ന വിശ്വാസത്തിന് ഉടമകളാണ് നമ്മൾ. നമുക്ക് വേണ്ടി ജീവൻ നൽകി വേണ്ടി കൂടെ ജീവിക്കാൻ നമുക്ക് എന്താ വിഷമായിരിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്ന ഈശോയിലാണ്.
ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ള വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ ശരീരത്തെ കൊല്ലുന്നവനെ പേടിക്കേണ്ട കാര്യമില്ല. നിന്നെ ആത്മാവിനും ശരീരം ഒരുപോലെ നരകത്തിൽ വിടുന്നവനെ പേടിച്ചാൽ മതി. ചെറിയ ആദ്യം കൂടെ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. എങ്കിലും ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവൻ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നേതൃത്വത്തിൽ ഇരിക്കുന്നു വിചാരിക്കുന്നവൻ്റെ പ്രതികരണം എവിടെ പോയി? ഇതാകുമ്പോൾ അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. വഴി നടത്തേണ്ടവരല്ലേ ഇവരും? വഴി നടത്തേണ്ടവരല്ലേ ഇവര്? ഇത് ചെറിയ 4-5 വോട്ടുകൾക്ക് വേണ്ടി പരിമിതമായ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിത്യമായ സത്യങ്ങളെ അവഗണിക്കുന്നവരെ നിങ്ങളുടെ മുമ്പിൽ ദുരിതവും ദുരന്തവുമാണ് കാത്തിരിക്കുന്ന. ഓർത്തുകൊള്ളുവിൻ, വോട്ട് ബാങ്കും നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല. ഓർത്തു നോക്കിയേ, ഞാനതിലേക്ക് അധികം വിശദീകരിക്കുന്നില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇട്ടൊരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്, പെടാത്താവുന്ന. നമ്മൾ രണ്ടാമത്തെ വചനഭാഗത്തേക്ക് കിടക്കുക. രണ്ടാമത്തെ വചനഭാഗം എന്താ പറയുന്നത്? ഈ ദൈവം ആരാണെന്ന് എടുത്ത് അവർക്ക് ഏശയ്യായിലൂടെ പറയുക. അതായത് മറ്റ് പ്രദേശങ്ങളിൽ ചില സംഗതിയിലെ മർദൂക്ക് പോലെയുള്ളതിനെ ദൈവമായിട്ട് ആരാധിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ വിശ്വാസം അനുസരിച്ചാണ് നമ്മുടെ ധാർമ്മികത വരുന്നത്. നമ്മുടെ വിശ്വാസം വഴിതെറ്റിയ ധാർമ്മികത പോയി. അങ്ങനെയല്ലേ പറയുന്ന നരബലിയൊക്കെ നടക്കുന്നത്? എന്തുകൊണ്ടാ? അവരുടെ വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാ. പണ്ടൊരു പാലം ഉറയ്ക്കണമെങ്കിൽ മനുഷ്യ രക്തം വേണമെന്ന് മനുഷ്യൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെയുണ്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം വിശ്വാസം അനുസരിച്ചാണ് പ്രവൃത്തി വരുന്നത്. അപ്പം നമ്മുടെ വിശ്വാസം വഴിതെറ്റിപ്പോയെങ്കിൽ നാം കൊലപാതകൾ നടത്തും മടിയില്ലാതെ. അതുകൊണ്ട് വിശ്വാസം വ്യക്തതയുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതനുസരിച്ചായിരിക്കും ധാർമ്മികത. നമ്മൾ വിശ്വസിക്കുന്ന എന്താ? ഈ പ്രപഞ്ചം ദൈവത്തിൻ്റേതാണ്. ഈ പ്രപഞ്ചം സ്നേഹനാഥനായ കർത്താവിൻ്റേതാണ്. കർത്താവ് ഈ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ, സൃഷ്ടികർമ്മം തുടർന്നാണ് രക്ഷാകർമ്മം ഉണ്ടാകുന്നത്. ഈ കർത്താവിൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഈശോ മിശിഹ മനുഷ്യനെ അവതരിപ്പിച്ചു നമുക്ക് പാപപരിഹാരം നൽകിയതും. ഈ സൃഷ്ടാവിൻ്റെ കരുണയാണ് നമ്മൾ നയിക്കുന്നത്. കരുണ നമുക്ക് നൽകിയതുകൊണ്ട് നമ്മൾ എല്ലാവരും കരുണ കാണിക്കാൻ ഈ സൃഷ്ടാവ് ആവശ്യപ്പെടുന്നു. കരുണയുടെ ജീവിതമാക്കി സി. അതുകൊണ്ട് നമുക്കാരെയും ഉപദ്രവിക്കാൻ പറ്റില്ല, നമുക്ക് മോഷ്ടിക്കാൻ പറ്റില്ല, നമുക്ക് മനുഷ്യന് ഉപകാരം ചെയ്യാനേ പറ്റുള്ളൂ, നമുക്ക് ജീവകാരണം പ്രവർത്തി ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ വിശ്വാസത്തിൽ നിന്നാണ് ധാർമ്മികത ഉണ്ടാകും. ഇത് വഴിതെറ്റിയാലോ? നീ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിന്റെ കൂടെ അല്ലാത്തവനും ഒക്കെ കൊന്നുകളയാനാണ് നിന്റെ വിശ്വാസമെങ്കിൽ കൊന്നുകളയും. ആ കൊന്നുകളയുന്ന ഒരു സ്വർഗപ്രാപ്തിക്കുള്ള മാർഗമായിട്ട് അവർ കരുതും. അപ്പൊ എവിടെയാ തെറ്റ്? ഈ മനുഷ്യ വ്യക്തികളിലല്ല, ഈ ചെയ്യുന്ന വ്യക്തികളിലല്ല തെറ്റ്, പ്രമാണത്തിലായിരിക്കുന്ന. അത് തിരുത്തിയെങ്കിൽ മാത്രമേ ലോകത്തിന് സമാധാനം ഉണ്ടാവുകയും. ഈ പ്രമാണത്തിലായിരിക്കുന്ന സഹവർത്തിത്വത്തോടുകൂടി സ്നേഹത്തിൽ കരുണയോടെ ഒന്നിച്ചു പോകുവാനുള്ള വിശ്വാസത്തിൻ്റെ അടിത്തറ ഇളക്കത്തക്ക രീതിയിലുള്ള പോക്കിന്, അപകടകരമായ പോക്കിനെ തിരുത്താൻ ആ വിശ്വാസം കറക്റ്റ് ചെയ്യപ്പെടേണ്ട മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്.